ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഉമ്മസ് കിച്ചൻ ഞാനിന്ന് ചോളകം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ കോൺ കബാബാണ് തയ്യാറാക്കുന്നത് അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടിതാ ചോളകം നടു കട്ട് ചെയ്തതിന് ശേഷം അരക്കപ്പ് ഒഴിച്ച് ഒരു നുള്ളു ഉപ്പ് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് ചുളകൊക്കെ വേറെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം ബാക്കിയുള്ളത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ കേട്ടോ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കരുത് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പൊട്ടറ്റോ വേവിച്ചതല്ല കേട്ടോ അപ്പോൾ ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുത്തു ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തത് അര കപ്പ് മല്ലിയില കപ്പ് പുതിനയില പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോളകം രണ്ട് ടേബിൾ സ്പൂൺ ഒരു നാരങ്ങ ജ്യൂസ് ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക വെള്ളം ചേർക്കുക അങ്ങനൊന്നും വേണ്ട നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അത് നന്നായി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്ത് കൈയിനടിയിൽ വെച്ച് ഓരോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം പൊട്ടിപ്പിടിക്കുന്നതിന് കൈയിടിയിൽ ഓയില് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിൽ ടൂത്ത് പിക്ക് വെച്ചു കൊടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക അപ്പോഴാണ് ശരിക്ക് ബ്രൗൺ കളറായിട്ട് വരുള്ളൂ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഓയിലെടുക്കാം അപ്പോൾ അതോടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ കോൺ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്